ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണമാണ് നടന്നിരിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഘടിപ്പിക്കുന്നത്. ലെബനൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഷിയാ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനത്താണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ മാരകമായ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റൊന്നുമല്ല ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പിന്റെ തലവൻ സയ്യിദ് ഹസൻ നസറുള്ള ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കെട്ടിടങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഇപ്പോൾ ഇസ്രായേൽ പിന്തുടർന്ന് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് തന്നെ തലവന്മാരെയെല്ലാം തേടിപ്പിടിച്ച് ആക്രമിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളതാണ്. അവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന അവർക്ക് വേണ്ടി ആക്രമിക്കാനും കൊല്ലാനും നടക്കുന്നവരെല്ലാം തന്നെ ചിതറിയോടും എന്നുള്ള വിശ്വാസത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ പല പ്രമുഖരെയും അതുപോലെ തന്നെ കമാൻഡർമാരെയും തലവന്മാരെയെല്ലാം തന്നെ സ്കെച്ചിട്ട് അവർ താമസിക്കുന്ന കെട്ടിടങ്ങൾ കണ്ടെത്തി അവിടെ ആക്രമണം നടത്തുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ ഹസൻ നസ്റുള്ളയ്ക്ക് പരിക്കേറ്റോ അതോ കൊല്ലപ്പെട്ടോ എന്നുള്ളത് വ്യക്തമല്ല. അത് ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. പക്ഷേ താമസിച്ചിരുന്ന കെട്ടിടമാണ് ഇപ്പോൾ പൂർണ്ണമായും മാരകമായ ആക്രമണത്തിലൂടെ ഇസ്രായേൽ തകർത്തിരിക്കുന്നത്. കുറഞ്ഞത് 6 റെസിഡൻഷ്യൽ ടവറുകളെങ്കിലും ആക്രമണത്തിൽ തകർന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് മാരകമായ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. തെക്കൻ ബെയ്റൂട്ടിലെ ജനസാന്ദ്രത വളരെ കൂടുതലുള്ള പ്രദേശമായ ദഹിയയിലാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. പ്രാദേശിക സമയം 7 മണിയോടെ ആദ്യത്തെ വലിയ ആക്രമണം നടന്നു. ഏകദേശം 7 മണിക്കൂറോളമാണ് ആക്രമണം നീളുകയും നിരവധി ഇടങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റിന്റെ കമാൻഡർ മുഹമ്മദ് അലി ഇസ്മയിലിനെയും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ഹുസൈൻ അഹമ്മദ് ഇസ്മായിലിനെയും തെക്കൻ ലെബനനിൽ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നസ്റുള്ളയുടെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല, ഇക്കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഇടമാണ് ദഹിയെ. സ്കൂളുകളും ആശുപത്രികളും പ്രദേശത്തുണ്ട്. ബങ്കർ തകർക്കുന്ന ഈ ബോംബുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദഹിയയിലെ ആക്രമണങ്ങൾക്ക് ശേഷം തലസ്ഥാനത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെയും നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വളരെ തിങ്ങി നിറഞ്ഞ പ്രദേശമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബെയ്റൂട്ടിൽ ആക്രമണങ്ങൾ നടത്തിയ കെട്ടിടങ്ങളിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. എന്നാൽ ഇത് ഹിസ്ബുള്ള തള്ളി. ഇതിനിടെ ഹിസ്ബുള്ളയുടെ കേന്ദ്ര ആസ്ഥാനത്ത് ഒരു പ്രിസൈസ് സ്ട്രൈക്ക് അതായത് കൃത്യമായ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചു. കുറഞ്ഞത് 6 കെട്ടിടങ്ങളെങ്കിലും നശിപ്പിച്ചു. ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റമാണിത്. ആക്രമണത്തിൽ കുറഞ്ഞത് 6 പേർ കൊല്ലപ്പെടുകയും 90-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ സയ്യിദ് ഹസൻ നസ്റുള്ള ജീവിച്ചിരിപ്പുണ്ടെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ഇതുവരെയായിട്ടും അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ വാർത്താ ഏജൻസിയായ തസ്തീമാണ് അയാൾ സുരക്ഷിതരാണെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിമിഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പ്രതിരോധ സേന ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ സെൻട്രൽ ആസ്ഥാനത്ത് കൃത്യമായ ആക്രമണം നടത്തി ഇസ്രായേൽ കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിൽ സുരക്ഷിതമായും ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിച്ചെന്നാണ് IDF വക്താവ് ഡാനിയൽ ഹഗാരി പ്രസ്താവിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലേക്കുള്ള തന്റെ യാത്ര വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇസ്രായേലിലേക്ക് മടങ്ങാമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപ് ഹിസ്ബുൾ ഉപയോഗിച്ചിരുന്ന 1000-കണക്കിന് പേജുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത്. സംഭവത്തിന് പിന്നിൽ ടെലവീവ് ആണെന്ന് ആരോപിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിന് ആക്രമണം അഴിച്ചുവിട്ടു. ഇസ്രായേൽ ഇതിനെതിരെ കനത്ത വ്യോമാക്രമണത്തിലൂടെയാണ് പ്രതികരിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ 700-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 30,000-ലധികം പേർ പലായനം ചെയ്യുകയും ചെയ്തു. ലെബനനുമായുള്ള വടക്കൻ അതിർത്തിയിൽ അധിക ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ച് ഇസ്രായേലും രംഗത്തുണ്ട്. കര അധിനിവേശത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഈ നീക്കം. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം ശക്തമാക്കുന്നതിനാൽ ലെബനനിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിന് തയ്യാറാവാൻ സൈന്യത്തിന് ഇസ്രായേൽ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണിത്. ഇസ്രായേലി സൈനിക വാഹനങ്ങൾ ലെബനന്റെ വടക്കൻ അതിർത്തിയിലേക്ക് ടാങ്കുകളും കവചിത വാഹനങ്ങളും കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി വാർത്താ ഏജൻസി AP റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ള വെടിമരുന്ന് സംഭരണ സൈറ്റുകൾ എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്തിന് സമീപമുള്ള വീടുകളിൽ നിന്ന് ഒഴിയാൻ സൈന്യം താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗി ഗാലന്റും തങ്ങളുടെ രാജ്യം സാധ്യമായ കര ആക്രമണത്തിന് തയ്യാറാണെന്ന് വെളിപ്പെടുത്തി.
ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം തുടർന്നാൽ ഗാസയുടെ അതേ ഗതി ലബനനും നേരിടേണ്ടി വരുമെന്നും ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഞങ്ങൾ കടലിൽ നിന്നും ആകാശത്തു നിന്നും ഹിസ്ബുള്ളയെ ആക്രമിക്കുകയാണ്. നിങ്ങൾ ഒരു കര ആക്രമണത്തിന് തയ്യാറാകണമെന്നാണ് യോ ഗാലന്റ് സൈനികരോട് പറഞ്ഞിരിക്കുന്നത്. പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതിനു ശേഷം ഇസ്രായേലും ഹിസ്ബുള്ളയും പരസ്പരം ഏറ്റുമുട്ടലായിരുന്നു. അതിനുശേഷം ഒരാഴ്ചയ്ക്കിടെ ലബനനിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 700+ പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സൈന്യം വെള്ളിയാഴ്ച ലബനനിൽ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. ഇത് ഗാസയ്ക്കും സമാനമായ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ കുറഞ്ഞത് 25 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. യു എൻ ഏജൻസിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ 30,000+ ആളുകൾ ലബനനിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന് ലക്ഷ്യമിടുന്ന കൂടുതൽ സ്ഥലങ്ങളും പട്ടിക ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. അത് പ്രകാരം ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ പ്രദേശവാസികളോട് ഉടൻ പലായനം ചെയ്യണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ബെയ്റൂട്ടിലെ അൽകഫാത്ത്, ഹദ്, ലലാക്കി, ചൗ, ഇയാഫത്ത്, ഗൊബൈറി എന്നിവിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി അൽ മയാദിൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. സമീപ മണിക്കൂറുകൾക്കുള്ളിൽ പ്രദേശത്ത് നടന്ന രണ്ടാമത്തെ ആക്രമണത്തിൽ ബെയ്റൂട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള സൈറ്റുകളിലും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബാക്രമണം നടത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു.